സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാരുടെ കുടിശ്ശിക നാളെ തന്നെ കൊടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി റിപ്പോർട്ടറോട് പറഞ്ഞു. വാതിൽപ്പടി വിതരണക്കാർ സമരത്തിനൊരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഓണം കഴിഞ്ഞ് 18-ാം തീയതി അവർക്ക് 2.5 മാസത്തെ കുടിശ്ശിക നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമരത്തിലേക്ക് പോകേണ്ടുന്ന ആവശ്യമില്ല. 1-2 മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ സമരമെന്നുള്ള ആ ഒരു ശൈലി എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് ഇതുപോലുള്ള ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓഫീസുകളുടെ പ്രവർത്തനം നാളെയല്ലേ ആരംഭിക്കൂ, ട്രഷറി അടക്കമുള്ള ബാങ്കുകളടക്കമുള്ള സ്ഥാപനങ്ങളുടെ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർക്ക് പണം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അരുൺ സോളമൻ വീണ്ടും എത്തുന്നു. അരുൺ, ഒരു സന്തോഷ വാർത്ത കൂടി, നാളെ ആ കുടിശ്ശിക കിട്ടുമെന്നുള്ളത് മന്ത്രി ഉറപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ സമരത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് സമരക്കാരോടും പറയാമല്ലോ അരുൺ. തീർച്ചയായിട്ടും സുജയ, ഈ ഓണത്തിന് ഈ വിതരണം ഇപ്പോൾ പ്രധാനമായിട്ടും മന്ത്രി ജി ആർ അനിൽ പറയുന്നത് ഓണക്കാലത്ത് തന്നെ കുടിശ്ശിക തീർക്കുമെന്നുള്ളത് നേരത്തെ തന്നെ വിതരണക്കാരോട് പറഞ്ഞിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ അവിട്ട ദിനമായിട്ടും ഈ തുക കിട്ടാത്തത് കൊണ്ടാണ് ഇവർ ഫെഡറേഷനെ കീഴിൽ ഇവർ മുന്നോട്ട് വന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രി പങ്കുവെക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. നാളെ തന്നെ ഈ കുടിശ്ശിക തീർക്കും. നേരത്തെ 3 മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ടെന്നുള്ളതാണ് ഈ വാതിൽപ്പടി വിതരണക്കാർ മുന്നോട്ട് പറഞ്ഞിരുന്നത്. എന്തായാലും അതിൽ ജൂൺ മാസത്തെ 25% കുടിശ്ശിക സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ശേഷിക്കുന്ന ഈ 2.5 മാസത്തെ കുടിശ്ശിക വരുന്ന നാളെ മറ്റന്നാളുമായിട്ട് കുടിശ്ശിക എത്രയും വേഗം കൊടുത്ത് തീർക്കുമെന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധനകാര്യവകുപ്പ് മന്ത്രി കെ ആർ ബാലഗോപാൽ കഴിഞ്ഞ മാസം 50 കോടി രൂപ ഇക്കാര്യത്തിൽ അനുവദിച്ചിരുന്നു. ഇതിലിപ്പോൾ ഈ നടപടിക്രമങ്ങളിൽ കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. ഫിനാൻസ് ക്ലിയറൻസ് അടക്കമുള്ള വിഷയങ്ങളിലാണ് കുറച്ച് താമസം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തുക നൽകാൻ കഴിയാതെ പോയത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളുമായിട്ട് എത്രയും വേഗം തന്നെ കുടിശ്ശിക തീർക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മസ്റ്ററിങ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റേഷൻ വിതരണത്തെ തടസ്സമുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കകളൊക്കെ പൊതുജനങ്ങൾക്കുണ്ട്. അതിലും ആശങ്കകൾ വെക്കേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ പൊതുവിതരണം ഈ വിതരണക്കാർ മുന്നോട്ട് വച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കുടിശ്ശിക നൽകിയില്ല എങ്കിൽ വരുന്ന ദിവസങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഭക്ഷ്യവകുപ്പിന് നൽകിയിരുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ വിതരണക്കാർക്ക് ഈ തുക നൽകും. അതുകൊണ്ട് തന്നെ എന്തായാലും പൊതുവിതരണത്തിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. അരികടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകൾ വഴി സുഗമമായിട്ട് തന്നെ നൽകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്.